വാഹനാപകടങ്ങളുടെ നടുക്കം വിട്ടുമാറാതെ കോതമംഗലം കുത്തുക്കുഴി നിവാസികൾ. രണ്ട് ചെറുപ്പക്കാരുടെ ജീവനെടുത്ത അപകടത്തിന് പിന്നാലെ വീണ്ടും KSRTC ബസ് അപകടമുണ്ടായത് വലിയ പ്രതിഷേധത്തിനിടയാക്കിയിരിക്കുകയാണ്. മൂന്നാറിലേക്ക് പോകുകയായിരുന്ന KSRTC ബസ്സും എതിരെ വന്ന ഇന്നോവ കാറും കോതമംഗലം കുത്തുക്കുഴി വായനശാലയ്ക്കടുത്ത് വെച്ചാണ് കൂട്ടിയിടിച്ചത്. രോഗിയുമായി പോകുകയായിരുന്ന ഇന്നോവയാണ് അപകടത്തിൽപ്പെട്ടത്. പ്രകോപിതരായ നാട്ടുകാർ ബസ് തടഞ്ഞു. സ്ഥലത്ത് ഗതാഗതക്കുരുക്കുണ്ടായതോടെ പോലീസ് എത്തി KSRTC ബസ് കടത്തിവിട്ടു. ഗതാഗത തടസ്സം ഒഴിവാക്കിയെങ്കിലും മുൻപുണ്ടായ അപകടം ചൂണ്ടിക്കാട്ടി നാട്ടുകാർ KSRTC ശക്തമായി പ്രതിഷേധിച്ചു. ബസ്സിന് സൈഡിൽ നിർത്തിയിട്ട് നമ്മളാണ് ഇവർ അക്കൗണ്ട് വന്നിട്ട് അവർ ശരിക്കും ഒതുക്കി പോകുന്ന ഗ്യാപ് സ്പേസ് ഉണ്ടായിരുന്നു. കൂടാതെ അവർ ഇങ്ങൾ ഒതുക്കി എടുത്തിട്ട് മനഃപൂർവ്വം ചെയ്യുന്ന മാതിരിയാണ് ടാസ്കോണ്ട് പോയത്. ഞാൻ കുറെ വർഷങ്ങളായിട്ട് കൊണ്ട് വണ്ടി ഓടിക്കുന്ന ആളാണ്. ശരിക്കും പറഞ്ഞാൽ ശരിക്കും പേടിക്കേണ്ട ആവശ്യമുണ്ട് ടാസ്കോണ്ട് മുമ്പിൽ നമ്മൾ വണ്ടി ഓടിച്ച് പോകാൻ. കാരണം വണ്ടിയുടെ ഫ്രണ്ട് അവിടെ ബാക്കി അവിടെ നിന്നുള്ള ശരിക്കും റോഡ് ക്രോസ് ആയിട്ടായിരിക്കും ഒരു വളവിൽ പോയ വണ്ടി പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ അനാസ്തോണ്ട് തന്നെ സംഭവിച്ചാൽ ഇപ്പം എൻ്റെ വണ്ടിക്ക് ഡാമേജ് പറ്റിക്കുന്നത്. അന്നാൽ നല്ല ഡാമേജ് ഉണ്ട് വണ്ടിക്ക്. പോലീസ് പറഞ്ഞിരിക്കുന്ന ശേഷം കൂടി പരാതി കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നു, അവർ പോവുകയും ചെയ്തു. നമ്മുടെ രണ്ട് സുഹൃത്തുക്കളാണ് ഇന്നലെ ആക്സിഡന്റിൽ മരിച്ചത്. ബോഡി കുറച്ച് നേരം അയാൾ വന്നിട്ട് അതിൻ്റെ വീട്ടിലാണ് ഞങ്ങളിവിടെ വന്ന. ഇപ്പോൾ വീണ്ടും ഒരു ഇന്നോവ കാറായിട്ട് KSRTC വീണ്ടും വണ്ടി മുട്ടിയേക്കണു. അതിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് ഞങ്ങളിവിടെ വന്ന് KSRTC തടയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പോലീസ് വന്നാൽ KSRTC അവരെ നിയമപരമായിട്ട് കാര്യങ്ങളായിട്ട് മുമ്പോട്ട് കടത്തി വിടുകയും ചെയ്തു. ഇനിയായാലും ഞങ്ങൾ പറഞ്ഞാൽ KSRTC ഞങ്ങൾ എന്തായാലും വന്നാൽ തടയുന്ന രീതിയിലാണ് ഞങ്ങൾ ഇവിടെ. അതിനെങ്കിൽ ഇങ്ങനെ അവർക്ക് കമ്പളത്തിന്റെ പ്രശ്നമോ കാര്യങ്ങളുണ്ടോ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ജനങ്ങളെ ടു വീലറുകാരെ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്ന അവരാണ്. KSRTC നിയമലംഘനം തുടർന്നാൽ ബസ് തടയുന്നത് ഉൾപ്പെടെയുള്ള സമരമാർഗങ്ങൾ സ്വീകരിക്കുമെന്നാണ് നാട്ടുകാരുടെ നിലപാട്. ജനപ്രതിനിധികളും വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. എന്നും നിരന്തരം KSRTC ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രൈവർമാരുടെ ഒരു അശ്രദ്ധ കുറവാണെന്ന് തന്നെ പറയാം. വളവൊക്കെ കയറി ഇങ്ങനെ ഓവർടേക്ക് ചെയ്താണ് വരുന്നത്. അപ്പൊ ഈ പാവപ്പെട്ട് ഞങ്ങളൊക്കെ ലേഡീസ് തന്നെയാണെങ്കിലും ടൂ വീലർ ഓടിച്ചു പോകുന്ന ഒരു സാഹചര്യം, ഞങ്ങൾക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ തിരിച്ച് വീട്ടിൽ എത്തുമോ എന്നുള്ളൊരു സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ടൂ വീലറുകാർക്കാണ് ഏറ്റവും കൂടുതൽ അപകടം സംഭവിക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.